മതവിദ്വേഷ പരാമർശങ്ങൾ പാടില്ലെന്ന് ബി ജെ പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ April 21 രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വലിയ രീതിയിൽ വിവാദമായിരുന്നു. രാജ്യത്തെ വിഭജിക്കാൻ മോദി ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വന്നായിരുന്നു. അപ്പോൾ അതിന് കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുറച്ച് നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലാണ് പറഞ്ഞിരിക്കുന്നത് മതവിദ്വേഷ പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന്. സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അത് ബി ജെ പിക്ക് മാത്രമല്ല ഈ നിർദ്ദേശം, എല്ലാ പാർട്ടികൾക്കും കൂടിയാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. കാരണം ജെ പി നദ്ദയും ഇലക്ഷൻ കമ്മീഷന് പരാതി നല്ല കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും പ്രതിപക്ഷത്തിലുള്ള പാർട്ടികൾക്കും എതിരെ കൊടുത്തിട്ടുണ്ട് പരാതി. അപ്പോൾ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾക്ക് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച വാക്ക്, അതാണ് നക്ഷത്ര പ്രചാരകർ വേണമെങ്കിൽ അങ്ങനെ ഒരു പരിഭാഷ പറയാം. അപ്പോൾ പ്രധാനപ്പെട്ട പ്രചാര പ്രവർത്തനം നടത്തുന്ന നേതാക്കൾക്ക് എല്ലാവർക്കുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പൊതു നിർദ്ദേശമാണ്. ഇതിനടിസ്ഥാനമായ ചില കാരണങ്ങളും കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഗൗതം സൂചിപ്പിച്ചതുപോലെ ഈ ബൻസ്വാരയിലെ പ്രൈം മിനിസ്റ്ററുടെ പ്രസംഗം, അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, വീട്ടമ്മമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളിലുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകും. ഇങ്ങനെയാണ് മോദി. ഇതായിരുന്നു ഇതിനകത്ത് വിദ്വേഷം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. വാക്കുകളിലൊന്നുമില്ല. കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർ ആരാ ഇന്ത്യയിൽ? അത് ഇൻ്റർപ്രറ്റേഷനിലൂടെ ഏതെങ്കിലും ഒരു മതമോ? പക്ഷെ അതൊരു നമുക്കൊരു വളരെ ഒരു കോമൺ സെൻസിൽ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ ആരായിരിക്കും ഉദ്ദേശിച്ചത്? ആ നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്നും കൂടെ വരുന്നവരുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് തമിഴന്മാരുണ്ട്, അല്ലേ? LTTE ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. നിരോധനം ഈ അടുത്ത കാലത്ത് നീട്ടുകയും ചെയ്തു. തമിഴ്നാട്ടിലും കേരളത്തിൻ്റെ സഖ്യപർവ്വത അതിർത്തികളിലും ശ്രീലങ്കൻ തമിഴന്മാരുടെ സെറ്റിൽമെൻ്റ് ഉണ്ട്. അപ്പം ശ്രീലങ്കയിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, ഇല്ലേ? പാകിസ്ഥാനിൽ നിന്നും ഉണ്ട്, കാശ്മീർ വഴി. നേപ്പാളിൽ നിന്ന് വേറെ പല രാജ്യത്തു നിന്നും നുഴഞ്ഞുകയറുന്നവരുണ്ട്, കള്ളക്കടത്തുകാരും മയക്കുമരുന്ന് വ്യാപാരികളും. പിന്നെ ഇവരെല്ലാവരും മോദി നടത്തിയത് മുസ്ലിങ്ങളെ മാത്രമായാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മുടെ മറ്റ് മാധ്യമങ്ങളെല്ലാം, മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അങ്ങനെയാണ് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ്. ഏതോ ഒരു സിനിമയിൽ ഒരു ആൾ പറയുന്നില്ലേ, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നത് പോലെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇത് കുറ്റം വാളിയായി സ്വയം അങ്ങ് രംഗത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ മോഡി പേരെടുത്ത് പറയാത്തിടത്തോളം കാലം അതിനെപ്പറ്റി നമ്മൾ നടത്തുന്ന ഇൻ്റർപ്രറ്റേഷനാണ് ഇത്. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിനെതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗമാണ്. ഇതിനേക്കാൾ ഉപകാരമല്ലേ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്, അദ്ദേഹത്തെ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണിക്കാഞ്ഞത് അദ്ദേഹം ദളിതനായതുകൊണ്ടാണെന്ന്. അദ്ദേഹം അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അദ്ദേഹം സ്വയം പറഞ്ഞതാണത്. അദ്ദേഹം ദളിതനാണെന്നോ അദ്ദേഹത്തെ ക്ഷണിക്കാഞ്ഞ എന്തെന്നോ ആരും ചോദിച്ചില്ല. അദ്ദേഹം ഈ പ്രചരണ കാലത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത് അദ്ദേഹത്തെ രാമക്ഷേത്രത്തിൽ കോൺഗ്രസ്സുകാർ പോകണ്ട എന്ന് ഔദ്യോഗികമായ ഒരു തീരുമാനിച്ചിരുന്നു. തീരുമാനിച്ചതിട്ടും അതിനെ ലംഘിച്ചുകൊണ്ട് യു പിയിൽ നിന്ന് പല നേതാക്കളും പോയി. കാരണം അത് പോയില്ലെങ്കിൽ യു പിയിൽ അവരുടെ ഉള്ള പേരുകളും കൂടെ പോകും. അതുകൊണ്ട് ഭയന്നും ഇല്ലേ രാമക്ഷേത്രത്തിലുള്ള വിശ്വാസം കൊണ്ടും ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ അവരുടേതായ നിലയിൽ, സ്വന്തം നിലയിൽ പോയി. അതേസമയത്ത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് 4 വോട്ട് മറിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറയുകയാണ് തന്നെ ഒരു ദളിതൻ ആയതുകൊണ്ട് അയോധ്യയിലേക്ക് ക്ഷണിച്ചില്ല എന്ന്. അയോധ്യ ക്ഷേത്രത്തിൽ ദളിതർക്കോ വേറെ ഏതെങ്കിലും മതജാതി വിവാഹങ്ങൾക്കോ എന്തെങ്കിലും വിലക്കുണ്ടോ? ഒരു വിലക്കും ഇല്ലല്ലോ. ആർക്കും അവിടെ പോകാം. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവനും 140 കോടി ജനങ്ങൾക്ക് മുഴുവനുമായി തുറന്നു കൊടുക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ഇതുപോലുള്ള പ്രസംഗം നടത്തുന്നത് ദുരുപദിഷ്ടമല്ലേ? തികച്ചും ദുരുദ്ദേശപരമാണ്. അതിനും ഇലക്ഷൻ കമ്മീഷൻ വിലക്ക് കൊടുത്തിട്ടുണ്ട്.
അതും കൂടെ ഉദ്ദേശിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നേരെ മറിച്ച് അദ്ദേഹം ഒരു വിദ്വേഷ പ്രസംഗം നടത്തി. ഒരു ഒരേ ഒരു പാർട്ടി, ഒരേ ഒരു രാജ്യം, അവിടെ ഒരേ ഒരു ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നയം കൊണ്ടുവരും ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനെതിരെ ബി ജെ പി പരാതി. ഇത് എവിടെ നിന്ന് നോക്കി വായിച്ചാണ് രാഹുൽ ഗാന്ധി? ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിലുണ്ടോ? എൻ ഡി എയുടെ ഏതെങ്കിലും നേതാക്കൾ അങ്ങനെ? അതേസമയം മോദി തുടർന്ന് തന്നെ ഈ എന്താണ് രണ്ടാം ഘട്ടത്തിന് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് റാലികളിലും മോദി പ്രധാനമായിട്ടും ഊന്നിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് നൽകും, സംവരണം അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നാണ്. അത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ടോ? ഉണ്ട്, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ട്. മുസ്ലിങ്ങൾക്ക് നൽകുന്നു അല്ല, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ്, സ്വത്ത് വിഭജനം എന്നീ കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് വിവാദമായതാണ്. സ്വത്ത് വകകൾ ജനങ്ങൾക്കിടയിൽ, പാവപ്പെട്ടവർക്കിടയിൽ വീതിക്ക് വിഹിതം വയ്ക്കും എന്ന് പറഞ്ഞല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് ആശയമല്ലേ? അത് പക്ഷേ മുസ്ലിങ്ങൾക്ക് ഉണ്ടോന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ടോ? അതിലാണ് ഈ കൂടുതൽ കുട്ടികളുള്ളവർക്കല്ലേ കൂടുതൽ വിഹിതം കിട്ടുക. കൂടുതൽ കുട്ടികളുള്ളത് ഇപ്പോൾ ആരാണ്? ആ ഇന്ത്യയിൽ ആരൊക്കെയാണോ അവർക്ക്. പക്ഷേ മുസ്ലിങ്ങൾ ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, മുസ്ലിങ്ങളൊന്നും അല്ല, തമിഴ്നാട്ടിലൊക്കെ 10 അംഗങ്ങളുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം? അപ്പോൾ എന്തുകൊണ്ട് പിന്നെ അത് മുസ്ലിമെതിരെ ഒരു വിദ്വേഷ പ്രസംഗമാണെന്ന് ചിത്രീകരിക്കുന്നു? അപ്പം ഈ ചിത്രീകരിക്കുന്നവരുടെ ഉള്ളിലല്ലയോ ജാതിയും മതവും? അപ്പോൾ ഈ പേരെടുത്ത് പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ പേരെടുത്ത് പറയാതിരിക്കെ അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അയാൾക്കല്ലേ എന്തോ കുഴപ്പമുള്ളത്? അപ്പോൾ ആ തരത്തിലാണ്. പക്ഷേ പൊതുവായി ഇലക്ഷൻ കമ്മീഷൻ സമാധാനപൂർവം ഇവിടെ തിരഞ്ഞെടുപ്പും പോളിങ്ങും ഒക്കെ നടക്കണം എന്നതുകൊണ്ട് എല്ലാവർക്കുമായി കൊടുത്ത ഒരു നിർദ്ദേശമാണ്. ഗൗതം ചോദിച്ചത് ബി ജെ പിക്ക് മാത്രം എന്താ അങ്ങനെ നിർദ്ദേശം കൊടുത്തു എന്നാണ്. അല്ല, കോൺഗ്രസിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അങ്ങോട്ട് കൊടുത്ത പരാതിക്കുള്ള മറുപടിയായിട്ടാണ് അധ്യക്ഷന്മാർക്കാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ 10 നിർദ്ദേശങ്ങളും പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് സാർ. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ സമൂഹത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ താരപ്രചാരകന്മാർ ഒരിക്കലും എന്താണ് നടത്താൻ പാടില്ല എന്ന് ഈ 10 നിർദ്ദേശങ്ങളിൽ ഒന്ന് പറയുന്നുണ്ട്. ബി ജെ പിയുടെ കത്തിൽ ഈ കാര്യം നിർദ്ദേശിക്കുന്നുണ്ട്. അത് നല്ല അഭിപ്രായമാണ്. സമൂഹത്തെ വിഭജിക്കുന്ന അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ജനറലായിട്ട് നമുക്ക് പറയാം. രാഷ്ട്രീയ പ്രവർത്തനം സമൂഹത്തെ വിഭജിക്കലല്ലേ? കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ബി ജെ പി എന്നൊക്കെ ഇങ്ങനെ പാർട്ടികളിലേക്ക് മനുഷ്യനെ വിഭജിച്ച് മാറ്റുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അപ്പോൾ അതേസമയത്ത് മതജാതി സങ്കുചിത ആശയങ്ങൾ വെച്ച് ജനങ്ങളെ വിഭജിക്കരുത്. ജാതിയുടെ അടിസ്ഥാനത്തിലോ പിന്നെ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലെയോ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലെയോ ജനങ്ങളെ വിഭജിക്കാൻ പാടില്ല. ആൺ പെൺ വിവേചനം പാടില്ല. ബാലവൃദ്ധ വിവേചനം പാടില്ല. എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം. നിയമത്തിൻ്റെ മുന്നിൽ ഇതെല്ലാം കറക്റ്റ്. പക്ഷെ അത് എങ്ങനെയാണ് സാറേ? എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ് സാധ്യമാവുക? കാരണം മതത്തിൻ്റെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഭജനം നടത്തിയാൽ മാത്രമേ വോട്ട് ശേഖരിക്കാൻ സാധിക്കുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ചില മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യേക വേഷം, പ്രത്യേക ആഹാരം, പ്രത്യേക പ്രാർത്ഥനാ രീതി, പ്രത്യേക സ്ഥലം, പ്രത്യേക പഠന പദ്ധതി, എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ്, അത് ഡെമോക്രസിയാണോ? അത് സമൂഹത്തിന് അനുവദിച്ചു കൊടുക്കാൻ പറ്റുക? ഒരു അതുകൊണ്ടല്ലേ ഈ നാട്ടിൽ കോമൺ സിവിൽ കോഡ് വേണം. നിയമത്തിൻ്റെ ദൃഷ്ടിയായി എല്ലാവരും സമന്മാരായിരിക്കണം. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. അതിൽ മതവർഗീയ ഭേദവും പാടില്ല. അതേസമയത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം വേണം. ശരീഅത്ത് നിയമം മതാടിസ്ഥാനം, മത നിയമമല്ലേ? അത് പാടില്ല. ക്രിമിനൽ കുറ്റത്തിനും സിവിൽ കുറ്റങ്ങൾക്കും ഏത് മതക്കാരനും ഒരുപോലെ ബാധകമാകുന്ന തരത്തിലുള്ള ഒരു പൊതുവ്യവസ്ഥ വരണം. അതിനാണ് കോമൺ സിവിൽ കോഡ്. ഈ കോമൺ സിവിൽ കോഡ് ബി ജെ പി അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. ഇലക്ഷൻ കമ്മീഷൻ കാലാകാലങ്ങളിൽ ഇതുപോലുള്ള തീട്ടൂരങ്ങൾ ഇറക്കണം. കാരണം
വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഈ ഒരു നിർദ്ദേശം ഇപ്പം വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ മോഡി ഇത്തരം രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ട് യാതൊരു തരത്തിലുമുള്ള നടപടികൾ എടുക്കുന്നില്ല എന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിയാൻ പോകുന്ന, അഞ്ചാം ഘട്ടമൊക്കെ കഴിയാൻ പോകുന്ന ഒരു അവസാന ഘട്ടത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ എന്താണ് BJP ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതങ്ങനെയാണോ, BJP ചൊൽപ്പടിക്ക് നിൽക്കുകയാണോ അല്ലയോ എന്നുള്ളതിന് എനിക്ക് തെളിവൊന്നുമില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ അർത്ഥവത്തായി പ്രവർത്തിച്ച കാലം എനിക്ക് ഓർമ്മയുണ്ട്. അത് TN ശേഷൻ സിംഗിൾ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നപ്പോഴാണ്. അത് അദ്ദേഹമാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ പവർ എന്താണ് എന്ന് ഇന്ത്യയിൽ ജനങ്ങളെ ആദ്യമായി ബോധ്യപ്പെടുത്തിയതാണ്. അത് ശേഷം ആ കാര്യം ഏറെക്കുറെ വട്ടപൂജ്യമാണ്. ഇത് പിന്നീട് ഇലക്ഷൻ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയായി മാറി. അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ വ്യവസ്ഥയ്ക്കും അതീതമാണെന്നും അത് പ്രത്യേകമായൊരു കോടതിയാണെന്നും നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാലമാണ്. ആ ഇലക്ഷൻ കമ്മീഷന് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനെ ഒരു ബഹു അംഗ ബോഡിയാക്കി മാറ്റി. ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെട്ട ഒരു സമിതിയാക്കി അതിനെ മാറ്റി. അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളെ വിഹിതം വയ്ക്കുക വഴി അതിനെ ദുർബലപ്പെടുത്താനായിരുന്നില്ലേ? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത്ര പവർഫുള്ള ഒരു ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷനുള്ള ആളുകൾക്ക് ഉള്ള ജുഡീഷ്യൽ അധികാരങ്ങൾ അത് പ്രയോഗിച്ച് അതിനെപ്പറ്റി പഠിച്ച് അറിയാവുന്ന ഒരാൾ പ്രയോഗിച്ചപ്പോഴാണ് അതിൻ്റെ ശക്തി നമുക്ക് പിടികിട്ടിയത്. അതുപോലെ ഒരു ശക്തിമത്തായ പ്രസ്ഥാനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമുക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ശക്തിമത്താണെങ്കിൽ ഇത്തരം വിവാദങ്ങളെ ഉണ്ടാവില്ല. ഇതുപോലുള്ള വിവാദങ്ങളെ, കാരണം അതിൽ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി, മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്ന ഈ കമ്മിറ്റിയിൽ കോടതി നിർദ്ദേശപ്രകാരം എന്താണ് സുപ്രീം കോടതി ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അത് ഒരു നിയമം വഴി BJP എടുത്തു കളയുകയും അതിൽ പ്രധാനമന്ത്രിയും അതൊപ്പം തന്നെ ക്യാബിനറ്റിലെ ഒരു മിനിസ്റ്ററിനെ ആക്കി തീർക്കുകയാണ് ചെയ്തത്. അപ്പം അതിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡോമിനേഷൻ കൂടുതലും പ്രധാനമന്ത്രിയിലും ഈ മിനിസ്റ്ററിലും ആണ്. അതെ, ഈ ശേഷം TN ശേഷം വരുന്നതിന് മുമ്പ് വരെ ഇത് ഭരണകൂടത്തിൻ്റെ ഒരു ഉപവകുപ്പ് പോലെയാണ് പ്രവർത്തിച്ചത്. സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ ഒരു ചീഫ് ഓഫീസർ, ഒരു IASയുടെ പ്രൊമോട്ടഡ് IAS ഓഫീസറുടെ ഒരു പദവിയായിട്ടാണ് നമ്മൾ കണ്ടത്. അതിനുമുമ്പും ഒരുപാട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണെന്നും അതിന് അത് പിന്നെ ഇലക്ഷൻ തുടങ്ങി അവസാനിപ്പിച്ച് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നത് വരെ ഉള്ള അധികാര പരിധി ഉണ്ടെന്നും അത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ ഇലക്ഷനാണ് നടത്തുന്നത്. അത് ലോകത്ത് അതുപോലെയുള്ള ഒരു പ്രക്രിയ വേറെ ഇല്ല. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു ബോഡിയുടെ തലവന് അതിൻ്റെ അധികാരമുണ്ട്. അതിന് ഗവൺമെൻറ്റിന് അതിൽ ആ പദവി വഹിക്കുന്നവരുടെ പേരിൽ നിയന്ത്രണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് പിന്നെ ആ പദവിയിൽ ഇരിക്കുന്നവരാണിത്, അവരുടെ പിന്നെ സീറ്റിൻ്റെ പവർ അവരല്ലേ കാണിക്കേണ്ടത്. നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ ഏറ്റക്കുറച്ചിലനുസരിച്ച് അതിനെ വിമർശിക്കാം. അതിനപ്പുറത്ത് നമുക്ക് എവിടെ അധികാരം പ്രയോഗിക്കണം, എപ്പോൾ പ്രയോഗിക്കണം എന്നൊക്കെ അവരല്ലേ തീരുമാനിക്കേണ്ടത്. എന്തായാലും സമൂഹത്തെ വിഭജിക്കുന്നതിന് പകരം സമൂഹത്തെ വിമലീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും താരപ്രചാരകരും നടത്തട്ടെ. ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിർദ്ദേശങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ഇല്ല, വിഭാഗീയ പ്രവർത്തനം നിർത്തട്ടെ, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ അനുസരിക്കട്ടെ. അതെ അതെ അതെ.